ഹായ് ജുവേഴ്സ്, വെൽക്കം ടു സ്റ്റോറി ടൈം. ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ടി എം. നമ്മളിന്ന് ബേർഡ് ബോക്സ് എന്ന് പറഞ്ഞ ഫിലിമ ചെയ്യാൻ പോകുന്നത്, ഇത് വിസാട്ട് നൂമ് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബറാണ് ചോദിച്ചിട്ടുള്ളത്. പുള്ളിൻ്റെ ഒരു മെയിൻ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ, ഞാൻ ഗേൾസ് പറയുന്ന ഫിലിം മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ആര് പറയുന്ന ഫിലിംസും ചെയ്യും കേട്ടോ. ഈ ഫിലിമിൻ്റെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ടൗൺ തന്നെ നശിച്ചു പോകുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഒരു വസ്തു, ഒരു ജീവി, പ്രേതം എന്തൊക്കെയോ ആണത്, അതെന്താണെന്ന് ആർക്കും അറിയില്ല. അതിനെ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകമായിട്ട് എന്തോ സംഭവിച്ചിട്ട് അവർ സ്വന്തമായിട്ട് എങ്ങനെ സൂസൈഡ് ചെയ്ത് മരിക്കുമോ. അങ്ങനെ ഒരു ടൗണിലെ ആൾക്കാർ മുഴുവൻ മരിച്ചു പോയിട്ട് കുറച്ച് പേര് മാത്രം രക്ഷപ്പെടുന്നുണ്ട്. അതിൽ ജീവനും കൈപ്പിടിച്ചു പോകുന്ന ചില ആൾക്കാർ അവർ ജീവനോട് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു കഥയാണ് ഈ ഒരു ഫിലിം. സ്റ്റാർട്ടിങ് ഒരു വാക്കി ടോക്കിൻ്റെ ഒരു സൗണ്ടാണ് കാണിക്കുന്നത്, ഒരു പുഴയുടെ സൈഡും കാണിക്കുന്നുണ്ട്. ഈ വാക്കി ടോക്കിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇവിടെ കാര്യങ്ങളൊക്കെ സേഫാണ്, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നോളൂ, ഇവിടെ ആവശ്യത്തിന് ഫുഡും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ട സുരക്ഷിതത്വം ഇവിടെ തരാം. പക്ഷേ നിങ്ങളുടെ കൂടെ കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ കുട്ടികൾ മരിച്ചു പോകാൻ തന്നെ ചാൻസ് ഉണ്ടെന്ന് പറയുന്നിടത്ത് ടൈറ്റിലിട്ട് ഈ പടം ആരംഭിക്കുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്, ഹീറോയിൻ്റെ രണ്ട് മക്കളെ കാണിക്കുന്നുണ്ട്. ഹീറോയിൻ മക്കളോട് എന്താ പറയുന്നത് വെച്ചാൽ, മക്കളെ അമ്മ മക്കളെ കണ്ണ് കെട്ടിത്തരുന്നുണ്ട്, എന്ത് വന്നാലും കണ്ണിലെ കെട്ടഴിക്കരുത്, എന്ത് പ്രശ്നം പോകുന്നവർക്കുണ്ടെങ്കിലും കണ്ണിലെ കെട്ടൊരിക്കലും അടിക്കരുത് എന്ന് പറയുന്നുണ്ട്. അവർ വളർത്തുന്നൊരു കിളിയുണ്ട്, അതിനെ കൂട്ടിൽ ഇട്ടിട്ട് അതിനെ എടുത്തിട്ട് അതിനെയും കൊണ്ടാണ് ഇവർ യാത്ര തിരിക്കുന്നത്. വേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവർ കണ്ണൊക്കെ കെട്ടിയിട്ട് പുറത്തേക്ക് തപ്പി തടഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇവരൊരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട്, ആ കയറ് പിടിച്ച് നൂലുപോലെയാണ് യാത്ര ചെയ്യുന്നത്. നേരെ പോകുന്നത് പുഴക്കരയിലേക്കാണ്. പുഴക്കരയിൽ പോയിട്ട് തപ്പി തടഞ്ഞ് ഒരു വഞ്ചിയുണ്ട്, ചെറിയ വഞ്ചി, അതിനെ തള്ളി പുഴയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കയറും. മക്കളെയും കൊണ്ട് അതിൽ കയറിയിട്ട് കണ്ണ് കെട്ടി തന്നെയാണ് തുഴയുന്നത്. അടുത്തതായിട്ട് ഹീറോയിൻ്റെ ഒരു 5 വർഷം മുമ്പുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, ഹീറോയിൻ ഒരു ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഹീറോയിൻ ഡൈവോഴ്സ്ഡ് ആണ്. ആ സമയത്ത് ഹീറോയിൻ്റെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അവർക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, കാര്യം ഹീറോയിൻ പ്രഗ്നൻ്റ് ആണ്. ആ സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നതിന് ടി വിയിലൊരു ന്യൂസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, റഷ്യയിൽ എന്തോ ഒരു പ്രശ്നം നടന്നുവെന്നും ആൾക്കാർ മുഴുവൻ സ്വന്തമായിട്ട് മരിക്കുവാണെന്നും മൊത്തം അവിടെ കലാപം പോലെ പൊട്ടിപ്പുറപ്പെട്ടുവെന്നും കാരണമൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവരൊരുപാട് ദൂരെയാണ്, റഷ്യയിലല്ലേ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇവർ നേരത്തെ നിന്ന് കാണുന്ന ഒരു പെണ്ണ് പരിസരം മറന്ന് ഫോണിൽ കൊഞ്ചിക്കൊണ്ട് നിൽക്കുക. അതൊക്കെ കണ്ടിട്ട് നേരെ ചെക്കപ്പിന് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഹീറോയിൻ വളരെ ഹാപ്പിയാണ്. ഈ സമയത്ത് പുറത്ത് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട്. ഹീറോയിൻ്റെ ചേച്ചിയാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഹീറോയിൻ പുറത്ത് വരുമ്പോൾ നേരത്തെ ഫോൺ സംസാരിച്ചുകൊണ്ടിരുന്ന ലേഡി അവരുടെ കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു, സ്വന്തമായിട്ട് പോയിട്ട് ചെവരിൽ പോയി മുട്ടുന്നു, ചെവരിൽ പോയി മുട്ടി അവരുടെ തല സ്വന്തമായിട്ട് മുറിക്കുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചേച്ചി പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം, എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്നുണ്ട്, കാർ ഓടിക്കുന്നു. എന്നാൽ ഈ പെൺകുട്ടിയുടെ ചേച്ചിക്ക് ഭയങ്കര ഒരു പരിഭ്രാന്തി ഉണ്ടാകുന്നുണ്ട്, ഒരു ഇറിറ്റേഷനായിട്ട് തിരിഞ്ഞു നോക്കി എന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ള പോലെ. ഈ പെൺകുട്ടിയുടെ ചേച്ചിക്കും അവരുടെ കണ്ണിൽ എന്തോ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. കാറാണെങ്കിൽ കണ്ടമാനം എന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രദ്ധയില്ലാണ്ട് വേണം വേണ്ടത്ര രീതി ഓട്ടിക്കുന്നു. കാറ് നേരെ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു കാറോട്ട് കൂട്ടിമുട്ടുന്നു, ആക്സിഡൻറ്റും ആവുന്നു. പെട്ടെന്ന് തന്നെ ഹീറോയിൻ്റെ ചേച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, വളരെ വേഗത്തിലൊരു ട്രക്ക് ഓടി വന്നുകൊണ്ടിരിക്കുക. ഈ ട്രക്കിൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് സ്വന്തമായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് വെച്ചിട്ട് സൂസൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് സൂസൈഡ് ചെയ്യുന്നതെന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. ഹീറോയിൻ പകച്ച് പോകുന്നുണ്ട്. ഹീറോയിൻ ചുറ്റിലും നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ ഓടി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ന്യൂസിൽ കണ്ടതുപോലെ റഷ്യയിൽ നിന്ന് സ്പ്രെഡായിട്ട് ഇതുവരെ വന്നു. അപ്പോൾ ഹീറോയിൻ ഇങ്ങനെ വീണ് പോകുന്നുണ്ട്. ബട്ട് ഹീറോയിൻ ആരും രക്ഷിക്കുന്നില്ല, ആൾക്കാർക്ക് അവരവരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന തിരക്കിലാണ്. ഇതിനിടയ്ക്ക് ഹീറോയിൻ എന്താ കാണുന്നത് വെച്ചാൽ, മറ്റൊരു ലേഡി എന്തോ ഒരു കാഴ്ച കണ്ട് പരിഭ്രാന്തിയായിട്ട് അവരൊരു കത്തുന്ന കാറിൻ്റെ ഉള്ളിൽ പോയിട്ട് സ്വന്തമായിട്ട് കാറിനകത്ത് ഇരുന്ന് വെന്ത് മരിക്കുന്നത് കാണുന്നത്. ഇതേസമയം ഒരാൾ വന്നിട്ട് ഹീറോയിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഹീറോയിനെ രക്ഷപ്പെടുന്ന ഈ ചെറുപ്പക്കാരനാണ് ഈ കഥയിലെ ഹീറോ. ഇവർ നേരെ വരുമ്പോഴത്തേക്ക് തൊട്ടടുത്തൊരു വീട് കാണും. ആ വീടിനുള്ള ആരൊക്കെ ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അവർ പുറത്തുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ എന്തോ കണ്ടിട്ടാണ് എല്ലാവരും മരിക്കുന്നു എന്നുള്ള കാര്യം ഇവർക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഈ സമയത്ത് വീടിൻ്റെ ഹൗസ് ഓണർ പോയിട്ട് എൻ്റെ വീട് അവർ വേണമെങ്കിൽ കയറിക്കോട്ടെ എന്ന് വെച്ചിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇവരുള്ളിൽ കയറുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ബന്ധുക്കളെ വിളിച്ചു നോക്കുന്നുണ്ട്. പലർക്കും ഇങ്ങോട്ടും കോൾ വരുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം, പല ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. എന്ത് വന്നാലും പുറത്തിറങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ വാതിലുകളും ജനലുകളും ഇവർ കംപ്ലീറ്റ് ആയിട്ട് അടച്ച് കുറ്റിയിടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റാത്ത രീതി മറയ്ക്കുന്നുണ്ട്. ഇതുവരെ കാണിച്ച ഫ്ലാഷ് ബാക്ക് ആണ്. അതിനുശേഷം കാണിക്കുന്ന ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനാണ്. ഹീറോയിൻ ആ നദിയിൽ കൂടെ ഒരു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണിക്കൂർ പിന്നിട്ടുണ്ട്. ഹീറോയിൻ്റെ കയ്യിൽ കുറച്ച് പക്ഷികളുണ്ടായിരുന്നല്ലോ. ആ പക്ഷികൾ എന്തിനെ കൊണ്ടുപോകുന്നു വെച്ചാൽ, ഈ ക്രിയേച്ചർ വരുമ്പോൾ സിഗ്നൽ കൊടുക്കുന്ന ഈ പക്ഷികളാണ്. അതായത് അത് കൂടുതൽ ബഹളം വയ്ക്കും. അപ്പോൾ ഈ ക്രിയേച്ചർ വന്നു എന്ന് മനസ്സിലാവും. ഏകദേശം ക്രിയേച്ചർ വന്നു എന്ന് തോന്നുന്നു. പക്ഷികളൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. ഹീറോയിൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഒരു പൊതപ്പെടുത്ത തലവടി പൊതച്ചിട്ട് അതിനെ കാണാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ആ വീട്ടിൽ ഹീറോയിനുള്ള സമയത്ത് പെട്ടെന്ന് ആരോ പുറത്തു നിന്ന് തട്ടുന്നുണ്ട്. ഇവർ പേടിച്ചോട്ട് ഗണ്ണൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. കാര്യം എഫക്റ്റ് ആയ ആൾക്കാർ വന്നാൽ പ്രശ്നം ഉണ്ടാകുന്നൊരു സിമ്പൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ആരെങ്കിലും ഇതുപോലെ കണ്ട് പ്രശ്നമായ ആൾക്കാർ വന്നിട്ട് അവരുടെ കണ്ണി നോക്കിയാലും ഇത് പടരുന്നതായിട്ട് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അയാളടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്ലീസ് ദയവേ തന്നെ കയറ്റു, എനിക്ക് ആരുമില്ല, എൻ്റെ ഫാമിലിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻറ്റ് ലേഡിയാണ്,
ആൻഡ് ഗർഭിണിയാണ് പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുവിധ ലേഡിയൊക്കെ കേട്ടുന്നുണ്ട്. ലേഡിയുടെ കണ്ണ് ചെയ്യുമ്പോൾ കണ്ണൊന്നും കലങ്ങിയിട്ടില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ഓക്കെ ശരി നിങ്ങൾ വീട്ടിൽ ഇരുന്നോളം പറയുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഹൗസ് ഓണറാണ് ഇയാൾ. ഇയാൾ പറയുന്നത് വെച്ചാൽ എത്ര നാളെന്ന് വെച്ച് ഇവിടെ നിൽക്കും, നമുക്ക് സേഫായിട്ട് ലൊക്കേഷനിലേക്ക് മാറണ്ടേ, ഫുഡില്ല, ഒന്നുമില്ല, അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് താൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മൊത്തം സി സി ടി വി ക്യാമറയുണ്ട്, അതിൽ കൂടെ ചെക്ക് ചെയ്യാമല്ലോ ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും പറയുന്നത് സി സി ടി വി ക്യാമറ കൂടെ ചെക്ക് ചെയ്താലും നിങ്ങൾ കണ്ണുകൊണ്ടല്ലേ കാണുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ ഒന്ന് കയറിട്ട് ഒരു കസേരയിൽ കെട്ടി വെച്ചിട്ട് ഈ റൂമിൽ ക്ലോസ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറയാം, അത് മാത്രമല്ല എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മാത്രമല്ല ബാധിക്കുള്ളൂ, ഞാൻ പുറത്തേക്ക് ഇറങ്ങത്തില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇയാളൊരു കസേരയിലിരുത്തിയിട്ട് ഇയാൾ സി സി ടി വി വഴി കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇയാൾ പെട്ടെന്ന് കാണുന്നില്ല. അപ്പോൾ പുറത്ത് എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നു. ഇങ്ങനെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്തോ ഒരു കറുത്തൊരു സാധനം ഇങ്ങനെ വരുന്ന പോലെ കാണുന്നുണ്ട്. ഇയാളുടെ കണ്ണും കലങ്ങുന്നുണ്ട്. മുകളിൽ എന്തോ സൗണ്ട് കേട്ടിട്ട് എല്ലാവരും ഓടിപ്പി നോക്കുമ്പോൾ സ്വന്തമായിട്ട് തല ഇയാൾ മേശപ്പുറത്തിടിച്ച് ഇയാൾ മരിച്ചു പോകുന്നുണ്ട്. ഈ സംഭവമൊക്കെ കഴിഞ്ഞു, അവൻ തന്നെ അവനുള്ള കുഴി കുഴിച്ചു എന്ന് പറഞ്ഞൊരു പിറുപുറുക്കലെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു പുതിയതായിട്ട് ലേഡി വന്നില്ല, പ്രഗ്നൻ്റായിട്ട് കയറുന്ന ലേഡി. ആ ലേഡി നമ്മുടെ ഹീറോയിനും തമ്മിൽ അത്യാവശ്യം സംസാരിക്കുന്നുണ്ട് നൈറ്റ് കിടക്കാൻ പോകുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ രണ്ടിനും പ്രഗ്നൻ്റാണ്, അപ്പോൾ ആ ഒരു സഹതാപമുണ്ട്, അത് മാത്രമല്ല കുട്ടികൾ എങ്ങനെയാണ് നമ്മൾ സേഫായിട്ട് വളർത്തേണ്ടത് എന്നൊക്കെ സംസാരിച്ചിട്ട് ആ ഒരു സംഭവം കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ല ഇന്നത്തെ ഒരു ഹീറോ ഉണ്ടെന്ന്. ഹീറോ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള കൈയാണ്, അവനും ഇവളായിട്ട് ചെറിയ ഒരു ലവ് കെമിസ്ട്രി ഒക്കെ വർക്കൗട്ട് ആവുന്നു. കാര്യം അവൻ ഇവിടുത്തെ കുറച്ച് കെയർ കാണിക്കുന്നുണ്ട്, ഇവിടെ പ്രഗ്നൻ്റ് ആണ് എന്നൊരു പരിഗണന കൊടുക്കുന്നുണ്ട്. ഇതേ സമയം പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നത് നദിയിൽ കൂടി 14 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഹീറോയിന് പെട്ടെന്ന് വഞ്ചി കിടന്ന് കുലുങ്ങുന്ന പോലെയും ആരോ അടുത്തുള്ള പോലെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഒച്ച, ഒരാളുടെ ഒച്ച, അയാൾ ഇൻഫെക്റ്റ് ആയി അല്ലെങ്കിൽ എഫക്റ്റ് ആയി എന്നുള്ള കാര്യം ഹീറോയിന് ഉറപ്പാണ്. കയ്യിലൊരു തോക്ക് കരുതിയിട്ടുണ്ട്, കണ്ണിലെ കെട്ട് എന്തായാലും അഴിക്കുന്നില്ല, ഒച്ച കെട്ട ഭാഗത്തേക്കൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ബട്ട് ആളുടെ ദേഹത്ത് കൊള്ളുന്നില്ല, ബട്ട് എന്തോ പ്രശ്നമുള്ള പോലെ ഹീറോയിന് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരാൾ ഹീറോയിനെ കയറി കടന്നു പിടിക്കുന്നുണ്ട്. ഹീറോയിനെ കടന്നു പിടിച്ചിട്ട് ഹീറോയിൻ്റെ കണ്ണിലെ തുണി മാറ്റാനായിട്ട്, അതായത് അവളും കൂടി എഫക്റ്റ് ആവണേ എഫക്റ്റ് ആവട്ടെ എന്ന രീതിയിൽ സെൽഫിഷ്നസ് ആയിട്ട് തുണി മാറ്റാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് കയ്യിലൊരു കത്തി കിട്ടുന്നുണ്ട്. കത്തി എടുത്ത് അവൻ്റെ ഭാര്യയുടെ നോക്കി കുത്തി കയറ്റുന്നുണ്ട്. അയാൾ അപ്പം തന്നെ കൊന്നു കളഞ്ഞിട്ട് ഹീറോയിനോട് സ്ഥലം വിടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ എന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ ആ വീട്ടിൽ പെട്ടു, ആളുടെ എണ്ണം കൂടുതലാണ്, ഒരു വീടാണെങ്കിലും വീട്ടിലുള്ള ഫുഡൊക്കെ തീരുമല്ലോ, അപ്പോൾ ഇനി ഫുഡ് വാങ്ങിച്ചാലേ ഉള്ളൂ, പുറത്തേക്ക് എങ്ങനെ പോവാം, എങ്ങനെ ഫുഡ് വാങ്ങാം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കണ്ണ് കെട്ടി പുറത്ത് പോകാമെന്ന് പറയുന്നുണ്ട്. കണ്ണ് കെട്ടി പുറത്ത് പോകാൻ നടന്ന് പോകുമോ, സൂപ്പർ മാർക്കറ്റ് ഒരുപാട് ദൂരെയാണ്, എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കാറിലൊക്കെ കറുത്ത കോട്ടിംഗ് പെയിൻറ്റ് അടിക്കാം, മാക്സിമം മറച്ച് കെട്ടാം. അപ്പോൾ എങ്ങനെ വണ്ടി ഓടിക്കും ചോദിക്കുമ്പോൾ കാറിൽ നമുക്ക് ജി പി എസ് ഉപയോഗിച്ച് വണ്ടി ഓടിക്കാം, സെൻസർ ഉണ്ട്, സെൻസർ നമുക്ക് അടയാളം കാട്ടിത്തരുമെന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാൻ പ്രകാരം കാറിലൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കാറിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്. കാറിൻ്റെ അകത്ത് അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള സെൻസർ ഉണ്ട്, വൈബ്രേഷൻ അല്ലെങ്കിൽ ടോണ് കേൾക്കും. കറക്റ്റ് അടുത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. മാപ്പാണെങ്കിൽ വോയിസ് കൊടുക്കും, എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെ പോകേണ്ടത്. ആ ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇവർ പോകുമ്പോഴത്തേക്ക് കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഈ സെൻസർ കിടന്ന് വൈബ്രേഷൻ ചെയ്യുന്നുണ്ട്, അതായത് ഫ്രണ്ടിൽ എന്തോ ഉള്ളതുപോലെ, അതാ ജീവിയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം കാർ അതിട്ട് ഷെയ്ക്ക് ആക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നത് പറയുമ്പോഴത്തേക്ക് ഹീറോയിനാണ് വണ്ടി ഓടിക്കുന്നത്. ഹീറോയിൻ പെട്ടെന്ന് വണ്ടി റിവേഴ്സ് എടുത്തിട്ട് ഇടിക്കുന്നെങ്കിൽ ഇടിക്കട്ടെ എന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഓടിച്ച് ഒരുവിധം ഒന്നും പറ്റാണ്ട് സേഫായിട്ട് സൂപ്പർ മാർക്കറ്റിലെത്തും. സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ട് മാക്സിമം കിട്ടാവുന്ന സാധനങ്ങൾ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കുന്നുണ്ട്. കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ഒരൊറ്റ മനുഷ്യ കുഞ്ഞു പോലുമില്ല, ബില്ലൊന്നും പേ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് എല്ലാവരും ഇപ്പോൾ മോളിലെത്തിയിട്ടുണ്ട്. ഇവർ സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, സേഫായിട്ട് തിരിച്ചു പോകുന്ന വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയിൻ്റെ കയ്യിൽ കുറച്ച് കിളികളുണ്ടായിരുന്നു. ആ കിളികൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്താ നോക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ തട്ടിയുടെ അകത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്. ഇവർ മാക്സിമം കഥ അടയ്ക്കാൻ നോക്കുമ്പോഴത്തേക്ക് അയാൾ എങ്ങനെയൊക്കെ കഥവിനെ ചവിട്ടി പൊളിച്ചിട്ട് ഉള്ളിലേക്ക് വരാൻ നോക്കുന്നുണ്ട്. അയാൾ ഇൻഫെക്റ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അയാൾ കഥവ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ചാർലി എന്ന് പറഞ്ഞിട്ട് കണ്ണാടി വെച്ചിട്ട് കറുത്തൊരാളുണ്ട്. അയാളുടെ നേരെയാണ് അയാൾ കയറി വരുന്നത്. ഈ സമയം ചാർലിയും അയാളെ കാണുന്നു, ചാർലിക്കും ഇൻഫെക്ഷൻ വരുന്നു. അപ്പോൾ ചാർലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്കി ആരും ഒന്നും പെടണ്ടെന്ന് വെച്ചിട്ട് ആ ഒരൊറ്റ സെക്കൻഡിൽ തന്നെ പെട്ടെന്ന് ഓടി അയാളെയും തള്ളിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഇവർ കഥവ് അടയ്ക്കുന്നുണ്ട്, ചാർലിയും പുറത്തുപോയി വീണ് മരിക്കുന്നുണ്ട്. എല്ലാവരും ഇത് ഞെട്ടലോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് സേഫായിട്ട് പോകുന്നുണ്ട്. വീട്ടിലേക്ക് സേഫായിട്ട് പോയിട്ട് വീട്ടിലുള്ള ആൾക്കാരുടെ അതൊക്കെ പറയുന്നുണ്ട്, ഇതുപോലെ ചാർലി മരിച്ചുപോയ കാര്യം. കാര്യം എല്ലാവരൊന്നും പോയിട്ടില്ല, ബാക്കി കുറച്ച് പേര് വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു, എല്ലാവരും കുക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് പുറത്ത് കേൾക്കുന്നുണ്ട്. പുറത്തേക്കുന്ന സൗണ്ട് എന്താണെന്ന് വെച്ചാൽ ഗ്യാരേജിൽ കിടന്ന കാർ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് രണ്ട് പേര് വന്നിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് അവരവരുടെ പാട് നോക്കി രക്ഷപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. ഇതിനൊക്കെ ശേഷം പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണിക്കുന്നത് ഹീറോയിൻ ഏകദേശം 24 മണിക്കൂർ ആ വഞ്ചിയിൽ പിന്നിട്ട് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഹീറോയിൻ്റെ ബോട്ട് ഒരു സാധനത്തിൽ കയറി ഇടിച്ചിട്ട് ബോട്ട് ചരിയുന്നുണ്ട്. കുട്ടികൾ അതിൽ മറിഞ്ഞു വീഴുന്നുണ്ട്. രണ്ട് കുട്ടികളെ വലിച്ച് വീണ്ടും ബോട്ടിൽ കയറ്റിയതിന് ശേഷം ഹീറോയിൻ പെട്ടെന്ന് തന്നെ ബോട്ട് തൊട്ടടുത്തൊരു കരയെ ഒതുക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഇരിക്കുന്ന ഫുഡൊക്കെ തീർന്നു, 24 മണിക്കൂറെ എന്തെങ്കിലും കഴിക്കണം. അതുകൊണ്ട് ബോട്ട് ഒതുക്കിയിട്ട് ഒരു സൈഡിൽ കെട്ടിയിട്ടിട്ട് ആ ബോട്ടിലൊരു കയർ കെട്ടി വെച്ചിട്ടുണ്ട്. അതായത് ഹീറോയിന് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി, എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട്. കുട്ടികളോട് പ്രത്യേകം വാണ് ചെയ്തിട്ട് പോകുന്നത് എന്ത് വന്നാലും പുറത്തേക്ക് ഇറങ്ങരുത്, ഞാൻ വന്ന് വിളിച്ചാൽ പോലും ഇറങ്ങണ്ട, എന്തെങ്കിലും പറ്റിയാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് ഒരു ഗോഡൗൺ കണ്ടതിൻ്റെ ഉള്ളിലേക്ക് പോകും. അതിൻ്റെ ഉള്ളിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ തപ്പി തപ്പി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഹീറോയിൻ കൊണ്ടുവന്ന കയർ, അതായത് ബോട്ടിൽ കെട്ടിയിട്ട് കൊണ്ടുവന്ന കയർ വലിയതായിട്ട് ഫീൽ ചെയ്യും.
ഇതേസമയം ഹീറോയിൻ്റെ ഏറ്റവും ഒരു ഇളയ മോളുണ്ട്. ഇളയ മോളെ കാണിക്കുന്നുണ്ട്. അതെന്താ കാണിക്കുന്നു വെച്ചാൽ, ആ കൊച്ചാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്ന് ഇവളുടെ അമ്മയെ കാണാൻ വേണ്ടി തപ്പി തപ്പി നടന്നുകൊണ്ടിരിക്കുക. തപ്പി തപ്പി നടന്നുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ആ കൊച്ചിങ്ങനെ നടന്നു വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്തൊരു രൂപം നിൽക്കുന്നതിന് ഫീൽ ചെയ്യും. അത് ആ രൂപത്തെ ഇങ്ങനെ തൊടാൻ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ കൊച്ചിനെ ആരെ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ കൊച്ചിനെ പിടിച്ച് വലിക്കുന്ന വേറെ ഹീറോയിനാണ്. ഹീറോയും കൊണ്ടുവന്ന് ബോട്ടിൽ ഇരുത്തിട്ട് ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞു നിന്നോട് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഈ കുട്ടി സോറി അമ്മ ഇനി ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. അവരോടൊന്ന് ബോട്ട് എടുത്തുകൊണ്ട് പുറപ്പെടുന്നുണ്ട് വീണ്ടും. അതിനുശേഷം ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, ആ വീട്ടിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രഗ്നൻറ്റ് ലേഡിക്ക് അഭയം കൊടുത്തില്ല. പ്രഗ്നൻറ്റ് ലേഡിക്കാണെങ്കിൽ സെൻറ്റിമെൻസ് തോന്നിയിട്ട് ഏവനോ വന്ന് കഥവിൽ തട്ടിയപ്പോൾ അവൻ ഇൻഫെക്റ്റ് ആണോ എന്നൊന്ന് നോക്കാണ്ട് അവനെയും കൂടെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ അവിടുത്തെ ഹീറോയിനെ വിളിച്ചിട്ട് എന്താ പ്രശ്നം വന്ന് നോക്കാൻ പറയുമ്പോൾ, അയാളെ തോക്ക് ചൂണ്ടിട്ട് നിങ്ങളുടെ കണ്ണ് ഇൻഫെക്റ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ പാവത്തിൻ്റെ പോലെ എന്നൊന്നും ചെയ്യില്ല, ഞാൻ പാവമാണ്, പ്ലീസ് എൻ്റെ കുടുംബം മരിച്ചുപോയി, കുട്ടികൾ മരിച്ചു, എനിക്ക് ആരുമില്ല, എനിക്കും കൂടി അഭയം തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ ഭയങ്കര പാവമായിട്ട് സംസാരിക്കുന്നുണ്ട്. അയാളുടെ വർത്താനം കരച്ചിലും കാണുമ്പോൾ, ഇവർ പോട്ടെ പാവമല്ല, അവിടെ നമ്മളെ പോലത്തെ ഒരാളല്ലേ, വേണമെങ്കിൽ നിന്നോട്ടെ എന്ന് വെച്ചാൽ അയാളെ വിടുന്നുണ്ട്. അതിനുശേഷം അവിടെ പാട്ടൊക്കെ വയ്ക്കുന്നുണ്ട്. ഒരുവിധം എല്ലാവരും നോർമലായിട്ട് പോകുന്ന സമയത്ത് ഇയാൾ അവിടെ ഒറ്റയ്ക്ക് പോയിരുന്നിട്ട് ഒരു പേപ്പർ എടുത്ത് കുറേ പടം വരയ്ക്കുന്നുണ്ട്. പൈശാചികമായ രൂപത്തിൻ്റെ, അതായത് ഇയാളെ രൂപത്തെ കണ്ടു എന്ന് തോന്നുന്നു. അതിനിങ്ങനെ വരച്ചുകൊണ്ടിരുന്ന് വരച്ചുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഇയാളുടെ കണ്ണൊക്കെ കലങ്ങുന്നുണ്ട്. ഇയാളും ഇൻഫെക്റ്റ് ആയെന്ന് തോന്നുന്നു. ഇയാൾ നേരെ ഓടിപ്പോകുന്ന സമയത്തേക്ക് ഇവിടെ കാണിക്കുന്ന രണ്ട് ലേഡീസിനും ഒന്നിച്ച് പ്രഗ്നൻസി വന്നു എന്നാണ്, അതായത് പ്രസവവേദന വന്നു എന്നാണ്. ആ സമയത്ത് ഈ സൈക്കോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പോയിട്ട് കംപ്ലീറ്റ് ജനലും തുറന്നു വയ്ക്കുകയാണ്. എന്നുവെച്ചാൽ എല്ലാവരും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കണ്ണിൽ കാണുന്ന ജനലും കാര്യങ്ങളൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ വിചിത്ര രൂപം വരുമ്പോഴത്തേക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കിളികൾ ഉണ്ടായിരുന്നില്ല. ആ കിളികളെടുത്തിട്ട് ഈ സൈക്കോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നേരെ ഫ്രീസറിനകത്ത് കയറ്റി വയ്ക്കുമ്പോൾ ഹീറോ പോയിട്ട് ഇവൻ എന്താ കാണിക്കുന്നത് വെച്ചിട്ട് അതിനെടുത്ത് മാറ്റാൻ പോകുമ്പോൾ പെട്ടെന്ന് ഹീറോയുടെ തലയ്ക്ക് എന്തോ സാധനം കൊണ്ട് അയാൾ അടിച്ച് വീഴ്ത്തുന്നുണ്ട്. അതിനുശേഷം ഈ സൈക്കോ നേരെ പോകുന്നത് രണ്ട് ലേഡീസ് ഉണ്ടല്ലോ, അവർ പ്രസവവേദനയായിട്ട് അവർക്ക് സേഫായിട്ട് പ്രസവിക്കാൻ വേണ്ടി റൂം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആ റൂമിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചിരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൈക്കോ ആയിട്ട് സംസാരിച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ റൂമിൻ്റെ അകത്തൊരു ജനലുണ്ട്, ആ ജനൽ നേരെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയും കണ്ണുമൂടിക്കളായി. ഒരു തടിച്ചയായിട്ട് ലേഡി ഉണ്ടായിരുന്നു, ആ ലേഡി പെട്ടെന്ന് സൂര്യപ്രകാശം കാണും, എന്തോ സംഭവം കണ്ടിട്ട് ആ ലേഡി പേടിച്ചു, സ്വന്തം കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ ലേഡി താഴേക്ക് ചാടാൻ മുമ്പ് ഹീറോയും പോയിട്ട് കുഞ്ഞിനെ പിടിച്ച് മേടിക്കും. പക്ഷേ ആ ലേഡി നേരെ താഴേക്ക് ചാടി മരിക്കും. അതിനുശേഷം ഈ സൈക്കോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു വയസ്സായ ലേഡിയുണ്ട്, ആ വയസ്സായ ലേഡിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ട് കയ്യിലൊരു കത്രിക കരുതിയിട്ടുണ്ട്. ആ കത്രിക കൊണ്ട് ആ ലേഡിയുടെ കഴുത്തിൽ കുത്തി ആ ലേഡിനെ ഒറ്റയടിച്ച് കൊല്ലും. ഇത് കണ്ട് ഹീറോയിൻ ഭയങ്കരമായിട്ട് പേടിച്ച് വർച്ചിരിക്കുക. പിന്നീട് ആ വീട്ടിൽ ഒരു മുട്ട ഉണ്ടായിരുന്നു, ആ മുട്ട ഓടിയെന്ന് കണ്ണുകൊണ്ട് ഇവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവൻ ഭയങ്കര ട്രിക്കി ആയിട്ടൊക്കെ സംസാരിച്ച് അടുത്തേക്ക് പോയിട്ട് അവനെയും ഓടി വന്ന് ഒരൊറ്റ ഇടി ഇടിക്കുമ്പോഴത്തേക്ക് അവൻ താഴേക്ക് പോയി ഇടിച്ച് വീണ് അവനും മരിക്കും. അതിനുശേഷം ഹീറോ വരും. ഹീറോ ഇവനോട്ടൊരു പൊരിഞ്ഞ ഫൈറ്റ് ചെയ്യാൻ നടക്കും. ഹീറോ ദൂരെ വീണ് നടക്കുന്നു, ഇവൻ ദൂരെ വീണ് നടക്കുന്നു, ഗണ്ണ് അപ്പുറത്ത് തെറിച്ച് നടക്കുന്നു. ഹീറോ എങ്ങനെയൊക്കെ ഗണ്ണ് എടുക്കാൻ നോക്കുന്നുണ്ട്, ഇവനും എടുക്കാൻ നോക്കുന്നുണ്ട്. ഒരുവിധം ഹീറോ കയ്യെത്തി ഗണ്ണെടുത്തിട്ട് ഈ സൈക്കോനെ വെടിവെച്ച് കൊന്നുകളയും. അതിനുശേഷം ഹീറോ ഹീറോയിനെയും കൂട്ടിയിട്ട് ഒരു കാട്ടി വരുന്നുണ്ട്. ആ കാട്ടിൽ അവർ 5 വർഷത്തോളം താമസിക്കുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞായിട്ട് കാണിക്കുന്നുണ്ട്. 2 കുട്ടികളുണ്ട്. അതിൽ ഒരു കുട്ടി ഹീറോയിൻ്റെതും ഒരു കുട്ടി തടിച്ച് ലേഡിയുടെയാണ്. അവരാ സ്ഥലത്ത് പലയിടത്തായിട്ട് മാറി മാറി താമസിക്കുന്നുണ്ട്, പലയിടത്തായിട്ട് താമസിക്കുന്നുണ്ട്, ഫുഡൊക്കെ തേടുന്നുണ്ട്. ഒരുവിധം എങ്ങനെയൊക്കെയോ കാലം അങ്ങനെ കടന്നു പോകുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ആദ്യം വയർലെസ്സിൽ കേട്ടൊരു മെസ്സേജ് അവർ കേൾക്കുന്നത്. അതായത് സേഫായിട്ട് സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് വന്നാൽ നന്നായിരിക്കും, അവിടെ ആഹാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറുതെ കിടന്ന് അലയേണ്ട കാര്യമില്ല, ഒത്തിരി ആൾക്കാരുണ്ട്, അപ്പോൾ ഒരുമിച്ച് കൂട്ടമായിട്ടൊക്കെ നിൽക്കാം എന്ന രീതിയിൽ പറയുമ്പോൾ അവർ മാപ്പും കാര്യങ്ങളും നോക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യം കുട്ടികളായിട്ട് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. കാര്യം വഞ്ചിയിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു അരുവിയിൽ ഒരു ഒഴുക്കുള്ള പ്ലേസ് ഉണ്ട്, ആ ഒഴുക്കുള്ള പ്ലേസ് എത്തുമ്പോൾ കുട്ടികൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾ മരിച്ചു പോകുന്നുണ്ട്, അങ്ങനെ ഒത്തിരി കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഹീറോയും ഹീറോയിനും എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. ഇവരിങ്ങനെ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് വീട്ടിൻ്റെ പുറത്ത് എന്തോ ബഹളം, അതായത് ഇൻഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ബഹളം വയ്ക്കുകയാണ് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറോ എന്ത് പറയുന്നത് വെച്ചാൽ, ഞാൻ എങ്ങാനും പോയിട്ട് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നാലെ കൂടെ പോയി ഓടി രക്ഷപ്പെട്ടോളം പറയുന്നുണ്ട്. ഒരു 5-6 പേര് വരുന്നുണ്ട്, ഷൂട്ടിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഹീറോയ്ക്കും ഇഞ്ചുറി ആവുന്നുണ്ട്, ബട്ട് ഹീറോ ഏകദേശം 4 പേരെ കൊന്നിട്ടുണ്ട്. ഇനി ഒരുത്തരും കൂടെ ബാക്കിയുള്ളൂ. ഹീറോ എങ്ങനെയൊക്കെ വന്നിട്ട് അവനെ കൊല്ലുന്നുണ്ട്, ബട്ട് അവനെ കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് ഹീറോ ആണെങ്കിൽ ആ രൂപത്തെ കാണുന്നുണ്ട്. കണ്ണ് തുറന്നിട്ടേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാര്യം ഇത്രയും നേരം കണ്ണടച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ആളെ കൊല്ലാൻ വേണ്ടി കണ്ണ് തുറന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ കൊന്നിട്ട് ഹീറോയും മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രസൻറ്റിൽ കാണുന്ന ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതായത് ഈ ലേഡി കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത്. ഏകദേശം 42 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. 42 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിട്ട് ഇടിഞ്ഞ ഒരു വഴി കൂടെ, അത് കുട്ടികൾ മരിച്ചു പോകുന്നു പറഞ്ഞ് ഇടിഞ്ഞ ഒരു അരുവിയുള്ള ഒഴുക്കുള്ള വഴി കൂടെ വരുന്നുണ്ട്. ഈ ബോട്ട് മറിഞ്ഞു പോകുന്നുണ്ട്, കുട്ടികൾ ഒഴുകി പോകാൻ പോകുന്നുണ്ട്. ബട്ട് ഹീറോയിൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടികളെ സേവ് ചെയ്യുന്നുണ്ട്. ഇനി കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കാട്ടിനെത്താം. ഈ സമയത്ത് ആ പ്രേതം അല്ലെങ്കിൽ ആ ഒരു ക്രിയേച്ചർ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹീറോയിൻ്റെ സംസാരത്തിൽ, എന്നുവെച്ചാൽ ഹീറോയിൻ്റെ സൗണ്ടിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന്. അതെന്താ സംസാരിക്കുന്നത് വെച്ചാൽ, എടി ഞാൻ വന്നു, കണ്ണ് തുറക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ കുട്ടികളോട് പറയുകയാണ് നിങ്ങളാരും കണ്ണ് തുറക്കരുത്, അച്ഛനല്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് തട്ടിത്തടഞ്ഞ് ഒരു കുഴിയിലേക്ക് വന്ന് ഹീറോയിൻ വീഴുന്നുണ്ട്. വീണ ഉടനെ ഹീറോയിൻ്റെ ബോധം പോകുന്നുണ്ട്. ഈ കുട്ടികളാണെങ്കിൽ കണ്ണ് കെട്ടിയാണ് നടക്കുന്നത്, കുട്ടികൾക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നില്ല, അമ്മയുടെ ഒച്ച മാത്രം കേട്ടു, ബട്ട് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നറിയില്ല. ഈ സമയത്ത് ഈ ക്രിയേച്ചർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവരുടെ സൗണ്ടിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്, മക്കളെ കണ്ണ് തുറക്കുക, അമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിലാണെങ്കിൽ ഒരു പയ്യനാണെങ്കിൽ കണ്ണ് തുറക്കണോ വേണ്ടെന്ന് ആലോചിക്കുക. പക്ഷേ ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ, അവളെ കണ്ണ് തുറക്കാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് ഈ ലേഡി വന്നിട്ട് പയ്യനെ കയറി പിടിക്കും. അതിനുശേഷം പെൺകുട്ടി കണ്ണ് തുറക്കാൻ പോകുന്ന സമയത്ത് ഓടി വന്ന് പെൺകുട്ടി കെട്ടിപ്പിടിച്ചിട്ട് പറയും, മക്കളെ അമ്മ ഇപ്പോൾ വന്നതേ ഉള്ളൂ, നിങ്ങൾ കണ്ണം തുറക്കണ്ട, ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ട് ലൊക്കേഷൻ എത്തും എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കൈ 2 മുറുക്കെ പിടിച്ച്
അവരൊപ്പം കൂടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇനി വളരെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയാൽ മാത്രം ഇവർക്ക് അവിടെ എത്താവുന്നതേ ഉള്ളൂ. ഹീറോയിൻ എങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, ബാക്കിൽ നിന്ന് ജീവിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ബട്ട് അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഹീറോയിൻ പെട്ടെന്ന് പോയിട്ട് അവിടുത്തെ കഥകളിൽ തട്ടും, പ്ലീസ് 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 തുറക്കുക എന്ന് പറയുന്നുണ്ട്. ബട്ട് അവർ തുറക്കില്ല. അപ്പോൾ ഹീറോയിൻ പറയും പ്ലീസ് എൻ്റെ കുട്ടികളെയും കയറ്റാൻ പറയുമ്പോൾ ജസ്റ്റ് അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ട് കുട്ടികളുടെ കണ്ണ് പിടിച്ച് നോക്കും. കുട്ടികൾക്ക് കുഴപ്പമില്ല, കുട്ടികളോടൊപ്പം തന്നെ ഹീറോയിൻ ഉള്ളിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഹീറോയിൻ സേഫായിട്ട് നടത്തുന്നുണ്ട്. അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കൊന്നും കണ്ണ് കാണാൻ പാടില്ല, അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അത് മാത്രമല്ല അവിടെ ആവശ്യത്തിന് ഫുഡുണ്ട്. എങ്ങനെയൊക്കെ തൻ്റെ കുട്ടികളുടെയും തൻ്റെയും ജീവൻ തൽക്കാലത്തേക്ക് സേവ് ചെയ്തായിട്ട് ആശ്വസിച്ചിട്ട് ഹീറോയിൻ സ്വസ്ഥപ്പെട്ടിരിക്കും. അങ്ങനെ ഒരു വിധം എൻഡിങ്ങിലാണ് ഈ കഥ ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഈ ഒരു കഥേൻ്റെ തീമിൽ ആരാണ് ഈ പ്രേതം, അത് പ്രേതമാണോ ക്രിയേച്ചറാണോ എന്താണ് ഈ സംഭവം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങാൻ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ബട്ട് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. അപ്പോൾ അതിലെങ്കിലും പറയുന്നുണ്ടാവും ഇതിൻ്റെ പിന്നിലൊക്കെ എന്താണ് കാര്യം എന്നൊക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.